നമസ്കാരം, ഞാൻ ഡോക്ടർ മിനി നമ്പൂതിരി, കോഴഞ്ചേരിയിലുള്ള മുത്തൂറ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ്. ഇന്ന് നമുക്ക് ഗർഭാവസ്ഥയിലുള്ള പ്രമേഹത്തെ പറ്റി സംസാരിക്കാം. ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെയധികം കാണുന്ന ഒന്നാണ് ഗർഭാവസ്ഥയിലുള്ള പ്രമേഹം അഥവാ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്. ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? ഒന്നാമതായി, ഗർഭാവസ്ഥയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ എടുത്തതിന് ശേഷമേ ഗർഭത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കാൻ പാടുള്ളൂ. പിന്നെ നല്ലത്, ഗർഭത്തിൽ തന്നെ 3 പ്രാവശ്യം 75 ഗ്രാം ഗ്ലൂക്കോസ് കുടിച്ച് കൃത്യം 2 മണിക്കൂർ കഴിയുമ്പോൾ ബ്ലഡ് ഷുഗർ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്ന്. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പലതരം വൈകല്യങ്ങളും സംഭവിക്കാം. അതായത്, പ്രമേഹം നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചെറിയ തോതിലുള്ള പ്രമേഹമേ ഉള്ളൂ എങ്കിൽ അത് ഡയറ്റ് കൊണ്ട് ശരിയാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗുളിക കൊണ്ട് മതിയാവാം. ഒരുപാട് അധികം ഉണ്ടെങ്കിൽ ഇൻസുലിൻ ചിലപ്പോൾ വേണ്ടി വരാം. ഡയറ്റ് ശ്രദ്ധിക്കുക എന്നുള്ളത് ഗർഭാവസ്ഥയിൽ വളരെ വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ്.